നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അത്യാഡംബരപൂർണമായി ജീവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതം ഇനി ശുക്രൻ ഉദിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ജീവിതത്തിൽ എന്തുകൊണ്ടും സമൃദ്ധി വന്നു ചേരും. ഈ നാളുകാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരും. ശുക്രന്റെ സ്ഥിതി വെച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ലക്ഷ്മി കടാക്ഷം ഈ നാളുകാരെ വളരെയധികം കടാക്ഷിക്കും. വലിയ ഉയർച്ചകൾ, അവർ ആഗ്രഹിച്ചതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ഉയർച്ചകളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്കുണ്ടാകും. ഒട്ടേറെ മാറ്റങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തന്നെയാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായി വന്നു ചേരും. ഇവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അത് പൂർണ്ണ തോതിൽ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വന്നു ചേരുന്ന ജീവിതത്തിൽ കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ, എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന മധുരകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തുനിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് സമ്മാനമായി ലഭിക്കുന്നതിനും ധാരാളം ധനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഒട്ടേറെ അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഇവരുടെ കയ്യിൽ ധാരാളം പണം വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കും. തടസ്സങ്ങളുള്ള ഏതൊരു കാര്യമാണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപിടി വന്നു ചേരും. സാമ്പത്തികപരമായി ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യം, അതുപോലെ തന്നെ സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങൾ ഒരുപിടി ഇവർക്കുണ്ടാകും. ഒരുപാട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരു കാലമായിരുന്നു. ചോതി നക്ഷത്രക്കാരായ ആളുകൾ അവരുടെ കമന്റ് നമുക്ക് വന്നു ചേരാറുണ്ട്. ഇതുവരെ പല വിധത്തിൽ കഷ്ടതകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്കിനി മാറ്റമില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം, ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഇവർക്ക് ഒരുപാട് വന്നു ചേരും. ഇവർ നവഗ്രഹ ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ ചെയ്യുക. ജീവിതത്തിൽ എല്ലാം കൊണ്ടും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് ലഭിക്കാനുള്ള സമ്മാനമായി ലഭിക്കുന്നതിനും ബിസിനസ് സംബന്ധമായൊക്കെ വലിയ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. തടസ്സങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഏതൊരു പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒട്ടേറെ മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ജീവിതം തന്നെ അടിമുടി മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം. അത് അവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഒട്ടും ഉയർച്ച കാണിക്കാത്ത ഒരു അവസരത്തിലാണ്, തീരെ പ്രതീക്ഷയില്ലാതെ, തീരെ ആഗ്രഹിക്കാതെ നിന്നിരുന്ന ഒരു സമയത്താണ് ഇവരുടെ മുന്നിൽ പലവിധ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുടുംബ ഐശ്വര്യം വർദ്ധിച്ചിട്ടുണ്ട്. ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. അതുപോലെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ, ഈശ്വരാനുഗ്രഹത്തിന്റെ പല സൂചനകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറുന്ന ഒരു സമയം. ഒട്ടേറെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ, മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന ഒരു സമയമാണ്. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഇനിയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചേരും. സാമ്പത്തിക അഭിവൃദ്ധി ഇവർ നേടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും സമൃദ്ധി നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇവർ തുറന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, ഏതെല്ലാം മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് ഇപ്പോൾ ഒരു പ്രത്യാശ, പ്രതീക്ഷ, ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകും. വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക മുന്നേറ്റം ഇവർക്കുണ്ടാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന സമയമാണ്. ഒട്ടേറെ മാറ്റങ്ങൾ, അതും അപൂർവമായ പല മാറ്റങ്ങളും അത്ഭുതങ്ങൾ നിറഞ്ഞ മാറ്റങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അവരുടെ കുടുംബപരമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ദീർഘനാളായി താൽക്കാലിക ജോലി പോലും ലഭിക്കാത്ത ആളുകൾക്ക് അവർ ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടം തന്നെയാണ് ശുക്രന്റെ കുതിച്ചുയർന്ന അവസ്ഥകൾ. അവരുടെ ജീവിതം സമ്പന്നമാക്കുന്നു. ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർത്തമാണ്. ജീവിതത്തിൽ അവിസ്മരണീയമായ പല നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സമ്പാദ്യം വർദ്ധിക്കും. നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദർശനം വേണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.